സംഗീതം ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സന്തോഷത്തെയും ദുഃഖത്തെയും സംഘർഷത്തെയും എല്ലാം നമുക്ക് സംഗീതത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നു. ഒരു പരിധിവരെ അവ മനുഷ്യന് സന്തോഷം, ശാന്തി, സമാധാനവും എല്ലാം നൽകുന്നുണ്ട്. ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിലെ പ്രധാനമായിട്ട് പ്രാചീന സങ്കല്പം അനുസരിച്ചുള്ള സംഗീതത്തിലെ രണ്ട് രീതികളായ മാർഗീയം, ദേശീയം കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ പുസ്തകം സംഗീത ആസ്വാദകർക്കും സംഗീത വിദ്യാർത്ഥികൾക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പുസ്തകം അവതരിപ്പിക്കുന്നതിനായി ശ്യാമ ടീച്ചർ വന്നിട്ടുണ്ട്. ശ്യാമ ടീച്ചർ വളരെ നന്നായിട്ട് അവതരിപ്പിക്കും. ഒരു കാര്യം മാത്രം അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സംഗീത സംബന്ധിയായ ഏറ്റവും കൂടുതൽ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒമനക്കുട്ടി ടീച്ചറിൻ്റെ സംഗീതവും ജീവിതവും എന്ന പുസ്തകവും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ കാർത്തികേയൻ സാറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന കാർത്തികേയൻ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന സംഗീതജ്ഞയും സംഗീത അധ്യാപികയും ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഗുരുവുമായ ഓമനക്കുട്ടി ടീച്ചറിനെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ എം ജയചന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ നിന്നും ഉതിർന്നു വരുന്ന ഗാനങ്ങളെല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മാടമ്പി എന്ന ചിത്രത്തിലെ അമ്മ മഴക്കാർ എന്ന് പറയുന്ന ആ പാട്ട് ഒരു മലയാളിക്കും ഒരിക്കൽ പോലും പാടാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായ ആ ഗീതമാണ്. അദ്ദേഹം ഇന്നാണെങ്കിൽ ടോപ്പ് സിംഗർ പോലുള്ള റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് മലയാളികളുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ അഭിമാനമാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമാ ഗാന നിരൂപകനും ഗായകനുമായ വി ടി മുരളി അവർകളാണ്. അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെയും കലയെയും സാഹിത്യത്തെയും കുറിച്ച് അദ്ദേഹത്തിന് വളരെ അധികം അവഗാഹമുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കോളേജിലെ സംഗീത അധ്യാപികയായ ശ്യാമ ടീച്ചറാണ്. ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് ഗാന നിരൂപണ രംഗത്തെ വിമർശകനായ ടി പി ശാസ്ത്രമംഗലം അവർകളാണ്. അദ്ദേഹം അനേകം പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അനേകം അവാർഡുകൾക്കും അർഹനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ താരം എന്ന് പറയുന്നത് ടീച്ചറാണ്, ഉഷ ടീച്ചറാണ്. ടീച്ചറിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഒറ്റയാൻ, സ്വാതി തിരുനാൾ എന്നീ രണ്ട് പുസ്തകങ്ങൾ ഞങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇന്ന് പ്രഭാഷകയായിട്ടും വളരെയധികം ഇതിൽ പേര് കേട്ട് വരുന്നുണ്ട്. ടീച്ചറിനെയും ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ കൃതജ്ഞത പറയുന്നത് എൻ്റെ സഹപ്രവർത്തകനായ റാഫി പൂക്കോമാണ്. റാഫി പൂക്കോമിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.